നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ ശേഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ബനൂ സായിദ ഗോത്രക്കാരെ പന്തലിൽ വെച്ച് ബൈഅത്ത് ചെയ്തു എന്ന് നമ്മളെ മൂന്നാം ക്ലാസ്സിലും നാലിലൊക്കെ താരിഖിൽ പറയുന്നുണ്ട്. ആ സ്ഥലമാണിത്. ഇവിടെ ഇപ്പോ പുല്ലിന്റെ നിലംപണി നടക്കുന്നോണ്ട് പുല്ലുകൾ നല്ല പതിച്ചിരുന്നു, അപ്പൊ അത് ഒഴിവാക്കി നന്നാക്കാണ്. അല്ലെങ്കിൽ അവിടെ രാവിലെ തുറക്കും, ഒരു 10 മണി വരെ ഇത് തുറക്കലുണ്ട്. അപ്പൊ നമ്മൾ അതിനകത്ത് കയറി തങ്ങളുടെ ഉസ്താക്ക വന്ന് പലപ്പോഴും സ്വലാത്തിലും ക്ലാസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അകത്ത് കയറാൻ പറ്റുന്നില്ല. അതൊക്കെ വടച്ചിട്ടാണ് വടച്ചിട്ട്. അഥവാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. നബി തങ്ങളെ വഫാത്ത് എന്ന് പറഞ്ഞാല് ആ രംഗം പിന്നെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. പിന്നെ വഫാത്തിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ആയത്താണ് വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ഈ ആയത്ത് ഇറങ്ങിയതിന് ശേഷം നബി തങ്ങൾ പിന്നെ പുറത്തു വന്നിട്ടില്ല. ആയിഷ ആ സമയത്ത് കുറെ സംഭവങ്ങളുണ്ട്. അവസാനം ഇറങ്ങിയ ആയത്താണ് ഈ ആയത്ത് വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അങ്ങനെ ആ ആയത്ത് ഇറങ്ങിയ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പനി ബാധിച്ചു. സഫർ അവസാനത്തിൽ, ഈ സഫർ മാസത്തിലാണ് നബി തങ്ങൾക്ക് രോഗം ബാധിച്ചത്. വഫാത്തായത് റബീ ലവൽ 12-നും ജനിച്ചത് അങ്ങനെ തന്നെ റബീ ലവൽ 12-നാണ്. അങ്ങനെ നബി തങ്ങളെ അടുത്ത് തന്നെ എല്ലാവരും ഉണ്ട്. ഏത് സമയം ഹബീബ നബി തങ്ങളെ അടുത്തുണ്ടായിരുന്ന ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ വഫാത്ത സമയത്ത് അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന സമയത്ത് ഭാര്യയുടെ ഒരു വേറെ മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നു, കുറച്ച് അടുത്തായി അകലെയായിരുന്നു. അവിടെ പോയ സമയത്താണ് ഇവിടെ നബി തങ്ങളുടെ വഫാത്ത് സംഭവിക്കുന്നത്. ആ സമയത്ത് അത് ഒരിക്കലും സഹാബിമാർക്ക് താങ്ങാൻ കഴിയാത്തതായിരുന്നു. അതിലാണ് അബ്ദുള്ള റളിയല്ലാഹു അൻഹു എന്ന സഹാബി വീണ് അറ്റാക്കായി മരിച്ചു. ബാക്കി കുറെ ആളുകൾ ബോധം കെട്ട് വീണു. നബി തങ്ങൾ വഫാത്തായി അറിഞ്ഞപ്പോ മദീനപ്പള്ളിയിൽ സംഭവിച്ച സംഭവങ്ങളാണ്. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു വാളിന്റെ എടുത്തിട്ട് പറഞ്ഞിട്ട് ആരടാ നബി തങ്ങൾ വഫാത്തായി എന്ന് പറഞ്ഞേ, അള്ളാഹിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന് പറഞ്ഞു, വെട്ടും ഞാൻ തലാന്നും പറഞ്ഞ് ഗർജിച്ചു എന്നാണ്. ആ അത് അള്ളാഹു തആല ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. അതില്ലായിരുന്നുവെങ്കിൽ എന്താ സംഭവിക്കുക? വേറെയും കുറെ ആളുകൾ അറ്റാക്കായി മരിക്കുമായിരുന്നു. ഒരു വാർത്ത പെട്ടെന്ന് കേൾക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയുമ്പോൾ ഒരു വലിയ ഉണ്ടാവില്ല, അപ്പോഴാണല്ലേ അറ്റാക്ക് സംഭവിക്കുക എന്ന പോലെ ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ബോധം കെട്ട് വീണ ആ സ്വഹാബികൾക്കിടയിൽ നബി തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹു ഇത് ചെയ്തപ്പോ ചില ആളുകൾക്ക് തോന്നി ശരിയാണ് വഫാത്തായിട്ടുണ്ടാവൂല. പക്ഷേ ഈ ഗർജിച്ച് നിൽക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ സംഭവങ്ങളും ഇവിടെ സംഭവിച്ചതൊക്കെ വിദൂരത്ത് ഇങ്ങനെ പരന്ന് പരന്ന് പെട്ടെന്ന് വാർത്തയാകാണ്. ആ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓടി വന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്ന് ഒരൊറ്റ പ്രസംഗമാണ്, എല്ലാ വിഷയത്തിലും ഒന്നാം സ്ഥാനത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ധൈര്യത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, എല്ലാവരും മനസ്സിലാക്കും ഉമർ റളിയല്ലാഹു അൻഹു നല്ല ധൈര്യം അല്ല. ഉമർ റളിയല്ലാഹു അൻഹു തോറ്റ സ്ഥലത്ത് ധൈര്യം കാണിച്ച ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്ന പോലെ പ്രസംഗത്തിന്റെ വിഷയത്തിൽ നബി തങ്ങൾ വഫാത്തായ ഉടനെ സക്കാത്ത് നിഷേധികൾ വന്നു. ഇനി സക്കാത്തൊന്നും കൊടുക്കണ്ട എന്ന, മക്കത്തും മദീനത്തും ഒരാളും ആ മുർത്തദ്ദായിട്ടില്ല, എല്ലാം പുറത്താണ്. മക്ക മദീന അല്ലാത്ത സ്ഥലത്താണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയത്. എന്താണ് അതിന്റെ കാരണം? ഇവിടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു പ്രസംഗം നടത്തിയതാണ് മക്കയില്. സുഹൈൽ ബിൻ അംർ, നമ്മളെ ഉദൈബിയ സന്ധി എഴുതിയില്ലേ, മൂപ്പര് പിന്നെ ഇസ്ലാമിലേക്ക് വന്നു, മൂപ്പര് ഒരു പ്രസംഗം നടത്തി സുഹൈൽ ബിൻ അംർ. ഈ രണ്ടാളെ പ്രസംഗം കൊണ്ടാണ് മക്കത്തും മദീനത്തുനിന്നും ഒരാളും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാതിരുന്നത്. അപ്പൊ ചില ഘട്ടങ്ങളിൽ പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളൊക്കെ ഇസ്ലാമിൽ പിടിച്ചു നിർത്തുന്നത് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നൊരൊറ്റ പ്രസംഗം, ഉമറേ അള്ളാഹുവിനെയാണോ നീ ആരാധിക്കുന്നത്? അള്ളാഹു മരിക്കൂല. അതല്ല, അള്ളാഹിന്റെ റസൂല് പ്രവാചകനാണെങ്കിൽ മുൻകഴിഞ്ഞ പ്രവാചകന്മാരൊക്കെ വഫാത്തായില്ലേ എന്ന് അങ്ങ് പറഞ്ഞു. അതാണ് ഉൾക്കൊണ്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു കയ്യിൽ നിന്ന് വാള് താനെ അങ്ങ് വീണ് ഒരു കുട്ടിയെപ്പോലെ അങ്ങ് കൊഴഞ്ഞ് വീണു എന്നാണ് പറയുന്നത്. അതിനുശേഷം പിന്നീട് സംഭവിക്കുന്നത് എന്താണ്? ഇനി ഒരു ഖലീഫ വേണം. ഉടനെ തന്നെ അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കല്ല ചെയ്തത്. ഇനി നമുക്ക് ഒരു പ്രവാചകനില്ല. നബി തങ്ങൾ ഇന്നാലിന്ന ആളിന് എന്റെ ശേഷം ആകണം എന്ന് പറയാൻ ഒരാളെ കാണിച്ചു തന്നിട്ടുമില്ല. മക്കളെ അല്ല വെച്ചിട്ടില്ല.
നമക്കളെ അതിലൊക്കെ ഒരുപാട് ഹിക്മത്ത്, എന്തേ ആൺമക്കളൊക്കെ നേരത്തെ വഫാത്താക്കിയത്, എന്തേ വാപ്പാനിയമ്മനൊക്കെ നേരത്തെ, അതിലൊക്കെ ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട് മഹാന്മാര്. ഏതായിരുന്നാലും അപ്പോൾ സ്വഹാബിമാര് പ്രമുഖരായവരെല്ലാം ഒരുമിച്ചു കൂടിയ ഒരു സ്ഥലമാണ് സഖീഫത്തു ബനു സായിദ. മക്കത്തുള്ള മദീനത്തുള്ള എല്ലാ ഗോത്രക്കാർക്കും ഓരോ സഖീഫകൾ ഉണ്ടായിരുന്നു. സഖീഫ എന്ന് പറഞ്ഞ ഒരു പന്തല്, സൊറ പറഞ്ഞിരിക്കാനൊക്കെ വിശ്രമിക്കാനൊക്കെ വേണ്ട ഒരു പിന്നെ പന്തലിനാണ് സഖീഫ എന്ന് പറയാം. അതിലേറ്റവും പ്രസിദ്ധമായ സഖീഫയാണ് സഖീഫത്തു ബനു സായിദ, ബനു സായിദ ഗോത്രക്കാരെ പന്തല്. ഇവിടെ എല്ലാ ഗോത്രങ്ങളിൽ നിന്നുള്ള കുടുംബങ്ങളിൽ നിന്നുള്ള കാരണവന്മാരൊക്കെ ഒരുമിച്ചുകൂടി ആരെയാണ് ഖലീഫയാക്കേണ്ടത്, ഒരു പ്രതിനിധിയാക്കേണ്ടത്, പലരെയും നിർണയിച്ചു. അതൊന്നും അവസാനം ചർച്ചകൾ ഇങ്ങനെ നടക്കാന്നല്ലാതെ അവസാനം ഏകോപിച്ചൊരു ചർച്ചയിൽ തീരുമാനമായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അസുഖം ബാധിച്ചപ്പോ ഇമാമത്ത് നിർത്തിയത് ആരെയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അവരോളം നബി തങ്ങൾ അടുത്തറിഞ്ഞ മറ്റൊരാളില്ല എന്നും പറഞ്ഞ് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നടന്ന പ്രിയപ്പെട്ട കൂട്ടുകാരനായ